ഹായ്, വെൽക്കം ടു ഇറ്റോക്സ് ഇംഗ്ലീഷ് അക്കാഡമി. നമുക്ക് നേരെ സെന്റൻസിലേക്ക് പോകാം. അവർ ഒന്നിച്ചാണോ സിനിമയ്ക്ക് പോകുന്നത്? ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ ടുഗദർ അല്ലേ. പോകുന്നത് പോവുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ആർ ദേ ഗോയിങ് അല്ലേ. ആർ ദേ ഗോയിങ് ഫോർ ദ മൂവി ടുഗദർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആർ ദേ ഗോയിങ് ടുഗദർ ഫോർ ദ മൂവി എന്ന് ചോദിക്കാം. ഇനി രണ്ടാമതൊരു സെന്റൻസ് ഉള്ളത്, ഹരി തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത്. നമ്മൾ തലനാരിഴക്ക് എന്നൊക്കെ പറയില്ലേ, ഇതൊരു ഫ്രേസാണ്, വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ പറയാം, ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറയില്ലേ. അതിന് പറയുന്ന ഡോഡ്ജിങ് എ ബുള്ളറ്റ് എന്നാണ് പറയാം. ഡോഡ്ജിങ് എ ബുള്ളറ്റ്, ഹരി വാസ് ജസ്റ്റ് ഡോഡ്ജിങ് എ ബുള്ളറ്റ് എന്ന് പറയും. ഹരി വാസ് ജസ്റ്റ് ഡോഡ്ജിങ് എ ബുള്ളറ്റ്. അഭിനവ് എവിടെയാണ് ഇരിക്കുന്നത്? വളരെ സിമ്പിളായ സെന്റൻസ് ആണ് അല്ലേ. ഓക്കെ, അഭിനവ് എവിടെയാണ് ഇരിക്കുന്നത് എന്നതിന് അഭിനവ് ഇരിക്കുകയാണോ എന്ന് എങ്ങനെ ചോദിക്കാം? ഈസ് അഭിനവ് സിറ്റിംഗ്. അഭിനവ് ഇരിക്കുകയാണ് എന്ന് പറയുന്നത് അഭിനവ് ഈസ് സിറ്റിംഗ് അല്ലേ. അതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഈസ് അഭിനവ് സിറ്റിംഗ്, അതിന്റെ മുന്നിൽ ഒരു ഡബ്ല്യു എച്ച് ആയിട്ടുള്ള വേർ എന്ന് ചോദിച്ചാൽ മതി. വേർ ഈസ് അഭിനവ് സിറ്റിംഗ്, അഭിനവ് എവിടെയാണ് ഇരിക്കുന്നത്. ഇനി ഇന്നത്തെ സെന്റൻസ് ഇത്തിരി ബുദ്ധിമുട്ടാണ് കുറച്ച്, എന്നാലും നോക്കി നോക്കാം. ശരിക്ക് ഇങ്ങനത്തെ സെന്റൻസുകളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ശീലമാവുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? എങ്ങനെ നിങ്ങൾക്ക് ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ, അഭിസംബോധന എന്നൊന്നും വേണ്ട, നിങ്ങൾക്ക് ലോകത്തോട് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ട്രാൻസ്ലേഷൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവും. നമ്മുടെ ഈ ടോക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ഈ വീഡിയോയുടെ കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.